നമസ്കാരം ഭീഷണിയുമായി വിനു വി ജോൺ എന്ന മാധ്യമ പ്രവർത്തകൻ്റെ വീട്ടിൽ സി പി എമ്മുകാർ പോസ്റ്റർ പതിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഏഷ്യാനെറ്റ് ന്യൂസിലെ സീനിയർ വാർത്താ അവതാരകനായിട്ടുള്ള പ്രശസ്ത മാധ്യമപ്രവർത്തകൻ വിനുവി ജോണിൻ്റെ പേരൂർക്കട എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അദ്ദേഹം താമസിക്കുന്ന വീട്ടിൻ്റെ ഗേറ്റിലും ആ ഗേറ്റ് വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലും വിനുവി ജോണിനെതിരായി സി എ ടി യു പേരൂർക്കട ഏരിയ കമ്മിറ്റി എന്ന് എഴുതിയ പോസ്റ്റർ അത് ഭീഷണി സന്ദേശങ്ങളായിരുന്നു വ്യാപകമായി എന്നാണ്ട് പത്തോളം വരുന്ന പോസ്റ്ററുകൾ പതിച്ചത് വിനു ഇതിനെതിരെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെന്നും നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ് എന്നാൽ ഇപ്പോൾ അത് വലിയ തോതിൽ ചർച്ചയാകുകയാണ് ശരിയാക്കുമെന്ന ഭീഷണിയാണ് സി ഐ ടി യു ഉയർത്തുന്നത് ഇതിനൊപ്പം വിനു വി ജോണിന് മുന്നറിയിപ്പുമായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പിൽ ഭീഷണിയുടെ സ്വരം തന്നെയാണുള്ളത് എന്ന് പഴയ ഇടതുപക്ഷ സഹയാത്രികനായ ജി ശക്തിധരൻ പറയുന്നു കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പ്രമുഖനായ തൊഴിലാളി യൂണിയൻ നേതാവിനെ കുറിച്ച് പറഞ്ഞത് എല്ലാവരും കേട്ടതാണ് വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പരിധി വേണം ആരെയും ആക്ഷേപിക്കലും പുച്ഛിക്കലും മാധ്യമ സ്വാതന്ത്ര്യമാണെന്ന് കരുതരുത് തുടങ്ങിയ മുഖ്യമന്ത്രിയുടെ കോഴിക്കോട്ടെ പ്രസംഗത്തിലെ വാക്കുകൾ ഇവ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സതുദ്ദേശപരമായ സാരോപദേശമാണ് പിണറായി വിജയൻ നടത്തിയതെന്ന് തോന്നാമെങ്കിലും അതിൽ അതിൻ്റെ ഉൾചേർന്നിരിക്കുന്ന അതിൻ്റെ ഉൾക്കാമ്പിലേക്ക് നമ്മൾ നോക്കിയാൽ കൃത്യമായ സന്ദേശം അത് നൽകുന്ന സന്ദേശം ഗൗരവതരം തന്നെയാണെന്നാണ് ദേശാഭിമാനിയിലെ മുൻ ജീവനക്കാരൻ പത്രപ്രവർത്തകൻ പ്രവർത്തകൻ കൂടിയായ ജി ശക്തിധരൻ വിശദീകരിക്കുന്നത് ഇപ്പോഴത്തെ സംഭവങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ രൂക്ഷമായി പൊതുസമ്മേളനത്തിൽ പരസ്യമായി പ്രതികരിക്കുമ്പോൾ ഭ്രാന്താവേശം തലയ്ക്ക് പിടിച്ചാണികൾ എന്തും ചെയ്തേക്കാമെന്നാണ് ജി ശക്തിധരൻ ഭയപ്പെടുന്നത് ഏഷ്യാനെറ്റിന് മുന്നിലെ പ്രതിഷേധം തന്നെ ആശങ്കപ്പെടുത്തുന്നതായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു വിനുവിൻ്റെ ചർച്ചയിലെ അതിവൈകാരികതയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് ശക്തിധരൻ എങ്കിലും അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിനുവി ജോണിന് മുഖ്യമന്ത്രി നൽകിയത് സാരോപദേശമല്ല പക്ഷേ അതിൻ്റെ ഉൾക്കാമ്പിൽ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ മുഖ്യമന്ത്രിയുടെ കോഴിക്കോട്ടെ പ്രസംഗത്തിലെ ഓരോ വാക്കിൻ്റെ ഉള്ളിലും ഭ്രാന്താവേശത്തിലുള്ള അണികളെ കൃത്യമായ രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ള എനർജി ബൂസ്റ്റേഴ്സ് ഉണ്ട് എന്ന് തന്നെയാണ് ജി ശക്തിധരൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ രോഷപ്രകടനത്തിൻ്റെ ചൂടിൽ ഒന്നോ അതിലേറെയോ പാർട്ടി അണികൾ ഈ മാധ്യമ പ്രവർത്തകന് നേരെ അതിക്രമം എന്താണ് ഉറപ്പെന്നാണ് ജി ശക്തിധരൻ ചോദിക്കുന്നത് ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ആഹ്വാനം ഇല്ലാതെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരിക്കെ തലസ്ഥാനത്ത് പുളിമൂട്ടിൽ സി എ ട്യൂവിൻ്റെ അക്രമികൾ മലയാള മനോരമയുടെ പ്രധാന ഫോട്ടോഗ്രാഫറായിരുന്ന ശ്രീ ജയചന്ദ്രനെ അതിനീചമായി അതിക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയ കാര്യം കൂടി ജി ശക്തിധരൻ ഓർത്തെടുക്കുന്നു വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു അത് രണ്ട് കൊടുക്കണമെന്ന് തൊഴിലാളികൾക്ക് തോന്നി മിന്നൽ പോലെ അടിയും വീണു യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തോട് വളരെ അടുപ്പമുള്ള ഒരാളായിരുന്നു ഈ ഫോട്ടോഗ്രാഫറായിട്ടുള്ള ജയചന്ദ്രൻ പക്ഷേ അദ്ദേഹം ജോലി ചെയ്തിരുന്നത് മലയാള മനോരമ എന്ന സ്ഥാപനത്തിലായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അന്ന് വളരെ അതിക്രൂരമായ രീതിയിലുള്ള മർദ്ദനം ഏൽക്കേണ്ടി വന്നത് പ്രത്യേകിച്ച് ഇ കെ ഇ എം എസിനോട് വലിയ അടുപ്പമുള്ള ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു ഈ ജയചന്ദ്രൻ സർക്കാരിന് സ്വൈരം നഷ്ടപ്പെടുത്തുന്ന ചില ഫോട്ടോകൾ ആ മലയാള മനോരമ പത്രത്തിൽ വന്നതിൻ്റെ പരിണിത ഫലമായിട്ടുള്ള കഠിന ശിക്ഷയായിരുന്നു അന്ന് ജയചന്ദ്രൻ എന്ന മനോരമയുടെ സീനിയർ ഫോട്ടോഗ്രാഫർ കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു വലിയ വിവാദമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തലസ്ഥാനത്ത് തന്നെ ഇ കെ നയനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കവയെ സി എ ടൂക്കാർ ആക്രമിച്ച അതിക്രൂരമായി നിന്ദ്യമായി ആക്രമിച്ച ഈ പി കാര്യം കൂടി ജി ശക്തിധരൻ തൻ്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമ്മളൊന്ന് വായിച്ചു പോവുകയാണ് അരുത് മുഖ്യമന്ത്രി അരുത് എന്ന തലക്കെട്ടോടു കൂടിയാണ് അദ്ദേഹം തൻ്റെ പോസ്റ്റ് ആരംഭിക്കുന്നത് കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പ്രമുഖനായ തൊഴിലാളി യൂണിയൻ നേതാവിനെക്കുറിച്ച് പറഞ്ഞത് എല്ലാവരും കേട്ടതാണ് വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പരിധി വേണം ആരെയും ആക്ഷേപിക്കലും പുച്ഛിക്കലും മാധ്യമ സ്വാതന്ത്ര്യമാണെന്ന് കരുതരുത് മുഖ്യമന്ത്രിയുടെ കോഴിക്കോട് പ്രസംഗത്തിലെ വാക്കുകൾ ആണ് ഇവ ഒറ്റനോട്ടത്തിൽ സതുദ്ദേശപരമായ സാരോപദേശമാണെന്ന് തോന്നാമെങ്കിലും അതിൽ ഉൾചേർന്നിരിക്കുന്ന സന്ദേശം ഗൗരവതരമാണ് ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പരിധി വേണം എന്ന് ഒരു മുഖ്യമന്ത്രി ഒരു മാധ്യമ പ്രവർത്തകനോട് പരസ്യമായി മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിൻ്റെ അർത്ഥവ്യാപ്തി ചെറുതല്ല മൂന്നര കോടിയോളം ജനങ്ങളിൽ ഒരേ ഒരു മാധ്യമ പ്രവർത്തകനോടാണ് മുഖ്യമന്ത്രി പരസ്യമായി ഈ മുന്നറിയിപ്പ് നൽകുന്നത് എന്നത് വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു അത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് അതൊട്ടും നിസ്സാര കാര്യമല്ല ആ മാധ്യമപ്രവർത്തകൻ ഏകനാണ് മുഖ്യമന്ത്രി അങ്ങനെയല്ല അതുകൊണ്ട് ശ്രീ വിനു ഭയപ്പെടണം പഴയതുപോലെ പാളയം മാർക്കറ്റിൽ സഞ്ജിയും തൂക്കിപ്പോയാൽ മത്സ്യം മേടിക്കാവുന്ന അവസ്ഥയിലല്ല വിനുവിജോൻ എന്നർത്ഥം ഒരാക്രമണത്തിന് ഇനിയും പാർട്ടി തീരുമാനം ഒന്നും വേണ്ട എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ ഗണത്തിലേ പെടുത്തു സാധാരണ ഒരു മുഖ്യമന്ത്രി എത്ര പകയുണ്ടെങ്കിലും ഇത്തരം വിഷയങ്ങൾ പൊതുയോഗങ്ങളിൽ എടുത്തിട്ട് അലക്കാറില്ല അങ്ങനെ ചെയ്തുകൂടാ എന്നത് ജനാധിപത്യ മര്യാദയാണ് ആ മാധ്യമ പ്രവർത്തകൻ്റെയും കൂടി മുഖ്യമന്ത്രിയാണല്ലോ ഇത് അതുകൊണ്ടാണ് അതിൽ ഔചിത്യക്കേടുള്ളത് മുഖ്യമന്ത്രിയുടെ രോഷ ചൂടിൽ ഒന്നോ അതിലേറെയോ പാർട്ടി അണികൾ ഈ മാധ്യമ മാധ്യമപ്രവർത്തകന് നേരെ അതിക്രമം കാട്ടുകയില്ലെന്ന് എന്താണ് ഉറപ്പ് ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ആഹ്വാനമില്ലാതെയാണല്ലോ ഒരു മുഖ്യമന്ത്രിയുടെ ആഹ്വാനമില്ലാതെയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ശ്രീ ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരിക്കെ തലസ്ഥാനത്ത് പുളിമൂട്ടിൽ സി എ ടി യു അക്രമികൾ മലയാള മനോരമയുടെ പ്രധാന ഫോട്ടോഗ്രാഫർ ശ്രീ ജയചന്ദ്രനെ അതിനീജമായി മർദ്ദിച്ച് അവശനാക്കിയത് കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു അത് രണ്ട് കൊടുക്കണമെന്ന് തൊഴിലാളികൾക്ക് തോന്നി മിന്നൽ പോലെ അടിയും വീണു യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തോട് വളരെ അടുപ്പമുള്ള ആളായിരുന്നു ഈ ഫോട്ടോഗ്രാഫർ പ്രത്യേകിച്ചും ശ്രീ ഇ എം എസിനോട് സർക്കാരിന് സ്വയം നഷ്ടപ്പെടുത്തുന്ന ചില ഫോട്ടോകൾ ആ പത്രത്തിൽ വന്നുകൊണ്ടിരുന്നതിനുള്ള കഠിന ശിക്ഷയായിരുന്നു അത് ഇപ്പോഴത്തെ സംഭവങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ രൂക്ഷമായി പൊതുസമ്മേളനത്തിൽ പരസ്യമായി പ്രതികരിക്കുമ്പോൾ ഭ്രാന്താവേശം തലയ്ക്ക് പിടിച്ച അണികൾ എന്തും ചെയ്യാം ഏഷ്യാനെറ്റിന് മുന്നിലെ പ്രതിഷേധം തന്നെ ആശങ്കപ്പെടുത്തുന്നതായിരുന്നു ശ്രീ വിനു ചർച്ചയിൽ പ്രകടിപ്പിച്ച തീവ്ര വികാരത്തോട് വിയോജിപ്പുള്ള ആളാണ് ഞാൻ അതുതന്നെയാണ് ഇപ്പോഴും എൻ്റെ നിലപാട് ശ്രീ എളമരം കരയും പരമപുച്ഛത്തോട് നടത്തിയ പരാമർശങ്ങൾക്ക് ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ ഒരു അതിഥിയുടെ അതിവൈകാരികത തുളുമ്പുന്ന നിലയിൽ അവതാരകൻ താഴ്ന്നു കൂടായിരുന്നു എന്നതാണ് എൻ്റെ നിലപാട് അന്നുണ്ടായ ആക്രമണങ്ങളുടെ അന്വേഷണ തീവ്രത ഒരു മാധ്യമപ്രവർത്തകനെ അവിടെ എത്തിക്കുന്നത് സ്വാഭാവികമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം പക്ഷേ അവിടെ ശ്രീ ഇളമരം കരീമിന് മറുപടി നൽകാൻ അവസരമില്ലല്ലോ അപ്പോൾ അവതാരകൻ അവിടെ ഛത്രപതിയാ ഏകഛത്ര അധിപതിയാകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ആ സന്ദർഭം താന്ത്രപൂർവ്വം ഒഴിവാക്കാമായിരുന്നു എങ്കിലും അത് അനിവാര്യതയായിരുന്നു എന്ന് വാദിക്കുന്നവരെ തെറ്റ് പറയാനാകില്ല ഏഷ്യാനെറ്റ് പ്രക്ഷേപണം ചെയ്ത ദൃശ്യങ്ങളിൽ സമര നേതാക്കളുടെ വാദം താനെ പൊളിക്കുന്ന ദൃശ്യങ്ങൾ ഉള്ളപ്പോൾ വിഷയം ഇങ്ങനെ കൈവിട്ടു പോകരുതായിരുന്നു എങ്കിലും ആ ദിവസത്തെ ഇത് സംബന്ധിച്ച് അതിൻ്റെ പോസ്റ്റിനോടുള്ള ഒട്ടേറെ പേരുടെ വിയോജിപ്പുകൾ ഞാൻ മാനിക്കുന്നു അതിൻ്റെ അന്തസ്തത്ത സ്വീകരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പുതിയ മുന്നറിയിപ്പോടെ ഇതിൻ്റെ അലയൊലികൾ അവസാനിക്കുന്നില്ല എന്നതാണ് സത്യം ചായക്കോപ്പയിലെ ഒരു കൊടുങ്കാറ്റ് എന്ന നിലയിൽ ഇതിനെ അവഗണിച്ചുകൂടാ എന്നതാണ് മുഖ്യമന്ത്രി നൽകുന്ന സൂചന കണ്ണിൽ കാണുന്നത് സങ്കോചമില്ലാതെ വിളിച്ചു പറയാനുള്ള മാധ്യമപ്രവർത്തകന്റെ അവകാശത്തെയാണ് മുഖ്യമന്ത്രി ചോദ്യം ചെയ്യുന്നത് ശ്രീ വിനുവി ജോണിൻ്റെ സുരക്ഷയും സംരക്ഷണവും പൊതുസമൂഹം ഏറ്റെടുക്കണം അദ്ദേഹത്തിനെതിരെയുള്ള ഭീഷണി നിസ്സാരമല്ല ഏത് സമയവും ദേഹോപദ്രവം ഏൽപ്പിക്കാനുള്ള കനൽ ഈ പ്രസംഗത്തോടെ അണികളുടെ മനസ്സിൽ പാകിയിരിക്കുകയാണ് അത് ഏത് സമയവും എവിടെയും ജ്വലിക്കാം സുരക്ഷയുടെയും സംരക്ഷണത്തിൻ്റെയും കാര്യത്തിൽ പൊതുസമൂഹം ജാഗ്രതയോടെ കണ്ണിൽ ഒഴിച്ചിരുന്നില്ലെങ്കിൽ അത് നമുക്ക് വലിയ അസ്വാസ്ഥ്യത്തിന് ഇടയാക്കിയെന്ന് വരാം അതാണ് യാഥാർത്ഥ്യം ആക്രമണങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പുകളാണ് മുമ്പും ഉച്ചഭാഷിണിയിലൂടെയുള്ള വെല്ലുവിളികൾ സാധാരണ സി എ ടി യുവിനോട് തീരെ മമതയില്ലാത്ത നേതാവാണ് ശ്രീ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ ശ്രീ ഇളമരം കരീമും ശ്രീ ആനത്തലവട്ടാനന്ദനവും വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കൊണ്ടാണ് ട്രേഡ് യൂണിയൻ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പലപ്പോഴും കൂച്ചുവിലങ്ങ് ഇടേണ്ടി വരുന്നത് പുതിയ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരണം എടുത്തു നോക്കിയാൽ അറിയാം ആ മേഖലയിൽ നിന്ന് മരുന്നിന് പോലും പുതുതായി ഒരാളെയും ഉയർത്തിക്കൊണ്ടുവന്നില്ല അത് യാദർച്ഛികമല്ല കേരളത്തിലെ ഏറ്റവും ശക്തമായ ബഹുജന സംഘടനയാണെന്ന പരിഗണനയൊന്നും അദ്ദേഹം സി എ ടുവിന് നൽകിയില്ല പക്ഷേ മറുഭാഗത്ത് ഏഷ്യാനെറ്റ് ആയതുകൊണ്ട് ആണ് കെളമ്പരം കരീമിന് വേണ്ടി മുഖ്യമന്ത്രി സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ ജി ശക്തിധരൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇത് ഇങ്ങനെ നീട്ടി വായിച്ചു പോയത് കൃത്യമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇത് ഒരു സാരോപദേശമല്ല എന്ന് പറയുന്നത് ദേശാഭിമാനിയിലെ മുൻ പത്രപ്രവർത്തകൻ തന്നെയാണ് മുൻ ഇടത് സഹയാത്രികനാണ് പിണറായി വിജയനെ വളരെ വ്യക്തിപരമായി നന്നായി അറിയാമെന്ന ബോധ്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിനുവി ജോണിനെ കൃത്യമായിട്ടും കായികപരമായി നേരിടാൻ സാധ്യതയുണ്ട് സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകർ എന്ന തരത്തിലേക്ക് ഒരു ഭയം ഒരു ആശങ്ക ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്കുണ്ടാകാം പൊതുസമൂഹം അതുകൊണ്ട് തന്നെ വിനൂവി ജോണിൻ്റെ സംരക്ഷണവും സുരക്ഷയും ഏറ്റെടുക്കണം എന്ന തരത്തിൽ ജി ശക്തിധരൻ പറയുന്നതിനെ നിസ്സാരവൽക്കരിച്ച് നമുക്ക് തള്ളിക്കളയാനാവില്ല കാരണം പറയുന്നത് മുൻ ദേശാഭിമാനിയിലെ പത്രപ്രവർത്തകനാണ് മുൻ ഇടതുപക്ഷ സഹയാത്രികനാണ് മുഖ്യമന്ത്രി നടത്തിയത് കോഴിക്കോട്ടെ പ്രസംഗത്തിൽ നടത്തിയത് ഒരു സാരോപദേശമല്ല മറിച്ച് അതിൻ്റെ ഉള്ളറകളിലേക്ക് ആ വാക്കുകളുടെ ഉള്ളറകളിലേക്ക് പോയാൽ ഭ്രാന്തമായ ആവേശത്തിൽ നിൽക്കുന്ന ഒന്നോ രണ്ടോ അണികൾക്കെങ്കിലും അത് വിനൂവി ജോൺ എന്ന വ്യക്തിയുടെ മേൽ കായികമായി അദ്ദേഹത്തെ നേരിടാനുള്ള ഒരു ഒരു വലിയ പ്രേരണയുണ്ടാക്കിയേക്കാം അല്ലെങ്കിൽ വലിയ ആഹ്വാനം ഉണ്ടാക്കിയേക്കാമെന്ന തരത്തിലേക്കുള്ള ഒരു അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം കൂടി മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് ശക്തിധരൻ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ പൊതുസമൂഹം മാധ്യമ പ്രവർത്തകർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കണം പൊതുസമൂഹം നമ്മുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ പക്ഷേ അദ്ദേഹം ടാർജറ്റ് ചെയ്ത് പറഞ്ഞത് ഏക മാധ്യമപ്രവർത്തകനെയാണ് എന്നതുകൂടി നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണമെന്ന് ജി ശക്തിധരൻ പറയുമ്പോൾ അത് വെറുതെ അങ്ങ് തള്ളിക്കളയാനാവില്ല എന്നതാണ് പരമാർത്ഥം